So next we are going to look into the fifth module, that is algebraic structures. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് ഇസ് ബൈനറി ഓപ്പറേഷൻസ്. എന്താണ് ഒരു ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ബേസിക്കലി എ ഫംഗ്ഷൻ എഫ് ഗിവ്സ് എ ക്രോസ് എ ഗിവ്സ് എ, വെയർ ദ ഓപ്പറേഷൻ ക്യാൻ ബി എനിത്തിങ്, ദാറ്റ് ഇസ് മൾട്ടിപ്ലിക്കേഷനോ അഡീഷനോ സബ്ട്രാക്ഷനോ എന്ത് വേണോ ആവാം. ആൻഡ് ദിസ് ഓപ്പറേഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ടു സെറ്റ്സ്. ഇപ്പം ഇവിടെ എ എന്ന് പറയുന്നതാണ് ഒരു സെറ്റായിട്ട് കൊടുക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ബൈനറി ഓപ്പറേഷൻ പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ആ രണ്ട് എലമെൻസും സെറ്റ് എയ്ക്കകത്തായിരിക്കണം. അവരുടെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടും സെറ്റ് എയ്ക്കകത്തായിരിക്കണം, വിച്ച് മീൻസ് ദ ദേ മസ്റ്റ് ഫോളോ ദ ക്ലോഷർ പ്രോപ്പർട്ടി, റൈറ്റ്. ഇപ്പം ബൈനറി ഓപ്പറേഷൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അഡീഷൻ ഓൺ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സാമ്പിളാണ്. അതായത് ഇപ്പം എൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ സെറ്റ് ഓഫ് യുനോ 1, 2, 3 എക്സെട്ര. ഇഫ് ഐ എം ടേക്കിംഗ് ടു നമ്പേഴ്സ്, എ ഇസ് ഈക്വൽ ടു 1 ആൻഡ് ബി ഇസ് ഈക്വൽ ടു 2 എന്ന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എ പ്ലസ് ബി ഇസ് നത്തിങ് ബട്ട് 3. 3 ഇസ് എ നാച്ചുറൽ നമ്പർ, വിച്ച് മീൻസ് ദ പ്ലസ് സൈൻ ഇസ് എ ബൈനറി ഓപ്പറേഷൻ. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ക്വാളിഫൈ ദാറ്റ് ദിസ് ഇസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ സെറ്റ് എ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അൽജിബ്രൈക് സിസ്റ്റമാണ്. അൽജിബ്രൈക് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് എ നോൺ എംപ്റ്റി സെറ്റ് എ ആൻഡ് വൺ ഓർ മോർ ബൈനറി ഓപ്പറേഷൻ. ഇവിടെ നമ്മൾ ബൈനറി എന്ന് പറഞ്ഞതിനൊരു മീനിങ്ങും കൂടിയുണ്ട്, വിച്ച് മീൻസ് ദാറ്റ് ഓൺലി ടു ഓപ്പറൻസ് ആർ ദർ. നമുക്ക് ഇതുപോലെ തന്നെ ഒന്നോ അതിൽ കൂടുതൽ ഓപ്പറേഷൻസ് പോസിബിൾ ആക്കാം ഓൺ സെറ്റ് എ. അപ്പം അതിനെയാണ് ഒരു സെറ്റിനെയും അതിൻ്റെ റെസ്പെക്റ്റീവ് ഓപ്പറേഷൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ അൽജിബ്രൈക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും ഇറ്റ് ഇസ് ഡിനോട്ടഡ് ആസ് എ, എഫ് വൺ, എഫ് ടു എക്സെട്ര. അപ്പം ഇവിടെ എൻ പ്ലസ് എന്ന് പറയുമ്പോഴത്തേനും ഓൺ ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വി ആർ ഗോയിങ് ടു പെർഫോം ദി അഡീഷൻ ഓപ്പറേഷൻ, ആൻഡ് ഹിയർ അഡീഷൻ ആക്സസ് അപ്പോൾ ബൈനറി ഓപ്പറേറ്ററോ അല്ലെങ്കിൽ എനറി ഓപ്പറേറ്റർ. ആൽജിബ്രൈക് സിസ്റ്റത്തിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നെക്സ്റ്റ് പറയാനുള്ളത്. സോ ദ ഫസ്റ്റ് പ്രോപ്പർട്ടി ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹിയർ ഇസ് ദി അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി. ഇത് ഹോൾസ് ട്രൂ ഫോർ ബോത്ത് പ്ലസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഇവർ രണ്ടുപേരും ബൈനറി ഓപ്പറേഷൻസ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ അസോസിയേറ്റിവിറ്റി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കമ്മ്യൂട്ടേറ്റീവ് ആണ്, നമ്മൾ ഏത് ഓർഡറിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലും വിൽ ബി ഗെറ്റിംഗ് ദ സെയിം ആൻസർ. There will be an identity element that exists. അതായത് എ പ്ലസ് സീറോ ഇസ് നത്തിങ് ബട്ട് സീറോ പ്ലസ് ഇ, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എ. ഇവിടെയും അത് തന്നെയാണ്. സോ ദെയർ എക്സിസ്റ്റ് എൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഫ്രം വിച്ച് വി ക്യാൻ റിട്രീവ് ദി എലമെൻറ്റ് ഇറ്റ് സെൽഫ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് എലമെൻ്റ് ആണ്. ഇൻവേഴ്സ് എലമെൻ്റ് എന്ന് പറയുമ്പോഴത്തേനും എൻ്റെ എലമെൻറ്റ് എയുടെ കൂട്ടത്തിൽ ഞാൻ വേറൊരു എലമെൻറ്റ് ബി മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ വാട്ട്സ് എവർ ബൈനറി ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണം ഇൻ സച്ച് എ വേ ദാറ്റ് ഐ വിൽ ഗെറ്റ് ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഈ ഒരു എന്താ ഒരു ഫിനോമിനെയാണ് നമ്മൾ ഇൻവേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ അൽജിബ്രൈക് സിസ്റ്റത്തിൽ ദെർ എക്സിസ്റ്റ് ഇൻവേഴ്സ് എലമെൻറ്റ്. ഡിസ്ട്രിബ്യൂഷൻ ലോ ഓഫ് പ്ലസ് ഓഫ് ഡോട്ട് ഓവർ പ്ലസ്, അതായത് ഇങ്ങനെ കൊടുത്തു എന്നുണ്ടെങ്കിൽ എനിക്ക് എനെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇസ് ക്യാൻസലേഷൻ പ്രോപ്പർട്ടി. ക്യാൻസലേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേനും ഇഫ് ഐ എം ഹാവിങ് എ കോമൺ വേരിയബിൾ ഓൺ ബോത്ത് ദ സൈഡ്സ്, ഇപ്പോൾ ഇവിടെ കണ്ടോ കോമൺ വേരിയബിൾ ഓൺ ബോത്ത് ദ സൈഡ് എന്ന് പറയുമ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് എനിക്ക് പറ്റും. ആൻഡ് ഐ ക്യാൻ റൈറ്റ് ദി ഫൈനൽ. സോ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ബി ഈസ് ഈക്വൽ ടു സി. അത് ലെഫ്റ്റ് ക്യാൻസലേഷനും റൈറ്റ് ക്യാൻസലേഷനും പോസിബിൾ ആണ്. നെക്സ്റ്റ് ഇസ് ഐഡംപൊട്ടൻറ്റ് പ്രോപ്പർട്ടി. അതായത് ഇഫ് ഐ എം അപ്ലൈയിങ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ ടു സെയിം വാല്യൂസ് ഐ വിൽ ഗെറ്റ് ദ സെയിം തേർഡ് വാല്യൂ. അതിനെയാണ് ഐഡംപൊട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഹോമോമോർഫിസം, എപ്പിമോർഫിസം, മോണോമോർഫിസം, ഐസോമോർഫിസം, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേയുള്ളൂ. വിൽ ബി ഹാവിങ് എ വെരി ഡീറ്റെയിൽ വീഡിയോ അബൌട്ട് ഇറ്റ്. ഹോമോമോർഫിസം എന്ന് പറയുന്നത് ഇഫ് യു ആർ ഹാവിങ് ടു അൽജിബ്രൈക് പ്രോപ്പർട്ടീസ് If you are having two algebraic properties, two algebraic operations, ഇപ്പം സ്റ്റാറും പ്ലസ്സും സ്റ്റാറും ഡോട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ റൈറ്റ് മൈ ഓപ്പറേഷൻ ആസ് ജി ഗിവ്സ് എക്സ് ഗിവ്സ് ജി ഓഫ് എക്സ് ഗിവ്സ് വൈ, വിച്ച് മീൻസ് ദാറ്റ് എക്സിന് രണ്ട് എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, എക്സ് വണ്ണും എക്സ് ടുവും. ഇഫ് ഐ എം അപ്ലൈയിങ് എ ഫംഗ്ഷൻ ജി
on this x1 and x2 with respect to its binary operation. ഈ ഒരു ഓപ്പറേഷനിലും നമുക്കിതിനെ ഫംഗ്ഷനായിട്ട് എഴുതാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതൊരു സെറ്റ് എക്സിൻ്റെയാണ്, ഇതൊരു സെറ്റ് വൈയുടെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഇവിടെ ഒരു പറയുന്നത്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ഫോർമുല എന്ന് പറയുന്നത്. എപ്പിമോർഫിസം എന്ന് പറയുന്നത് ഓൺ ടു, ഈ ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെന്നുണ്ടെങ്കിലാണ് എപ്പിമോർഫിസം. ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ഐ എം ഹാവിങ് ടു സെറ്റ് ഓഫ് ടു സെറ്റ്സ്, ഇപ്പം എക്സ് ആൻഡ് വൈ എന്ന് വിചാരിക്കാം. അപ്പം ഇവിടുത്തെ എല്ലാ എലമെൻറ്റിനെയും എനിക്ക് എക്സിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൺ ടു. അതായത് ഇപ്പം എനിക്ക് എൻ്റെ എന്താ ഇവിടെ ഇപ്പം എനിക്ക് 1, 2, 3, 4 ഉണ്ട്. ഇവിടെ എ ബി സി ഡി ഇ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു എലമെൻറ്റ് ഞാൻ ലെഫ്റ്റ് ഔട്ട് ചെയ്താലും സാരമില്ല. ഇഫ് ഓൾ ദി എലമെൻറ്റ്സ് ഇൻ ദി കോ ഡൊമെയിൻ റിലേറ്റ്സ് ടു ദി വൺ ഇൻ ദ ഡൊമെയിൻ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വി കെൻ സീ ദാറ്റ് ദ ഫംഗ്ഷൻ ഇസ് ഓൺ ടു. മോണോമോർഫിസം എന്ന് പറയുന്നത് ഇഫ് ദ ഫംഗ്ഷൻ ഇസ് 1, 1, അതായത് ഇപ്പം ഹാവിങ് ടു സെറ്റ്സ് എക്സ് ആൻഡ് വൈ, 1, 2 എ ബി. ഇഫ് മൈ ഈച്ച് ഓഫ് ദി സെറ്റ് ഇസ് ഹാവിങ് ഇറ്റ്സ് യുണീക്ക് ഇമേജ് ഇൻ ദി അതർ സെറ്റ്, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇത് 1, 1 ആണ്, ഒന്നും ലെഫ്റ്റ് ഔട്ട് ആവരുത്. ഇറ്റ് ഷുഡ് ഹാവ് ഇറ്റ്സ് യുണീക്ക് ഇമേജ് ഇൻ വൈ, എക്സും വൈയും കൂടെ റിലേറ്റ് ചെയ്യുമ്പം. അതിനെയാണ് 1, 1 ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഐസോമോർഫിസം എന്ന് പറയുന്നത് ഈ മേളിൽ കൊടുത്തേക്കുന്ന ഈ ഫംഗ്ഷൻ 1, 1 ഓൺ 2 ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഐസോമോർഫിസം.